Hello friends, welcome back to Adiyas Cookies. We are back with Macaroni Keema. We are going to make a pasta അതിനെ ഞാൻ ഒരു പാത്രത്തിൽ അല്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മക്രോണി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു 400 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് മക്രോണി എടുത്തിരിക്കുന്നത് നമുക്ക് ഈ നല്ലവണ്ണം വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം ഇതേമാതിരി വെള്ളം ഒത്തിരി പൊന്തി നിൽക്കണം നമുക്ക് ഇതിന്ന് ഊറ്റിയെടുക്കാനാണ് ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലിപ്പം കുക്കിംഗ് ഓയില് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒരു സ്പൂണോളം ഒന്ന് രണ്ട് സ്പൂണും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ മക്രോണി നൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം 5 മിനിറ്റ് ഈ വെള്ളത്തിൽ കിടന്ന് വെന്ത ശേഷം ഞാൻ ഊറ്റിയെടുത്തതാണ് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നല്ലോണം ഇളക്കി യോജിപ്പിക്കാം അതിലേക്ക് ഞാൻ 2 സവാള ചെറുതായി എണ്ണ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ 1 സ്പൂണോളം ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പച്ചമുളക് ചേർക്കണില്ല അത് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം സവാളയൊക്കെ ഒന്ന് വാടി കിട്ടട്ടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കും 1/2 സ്പൂണോളം മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി 1/2 സ്പൂണോളം കുരുമുളക് പൊടി 1/2 സ്പൂണോളം ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് നല്ലോണം ഇളക്കി വെച്ചിട്ട് ഈ മസാലയൊക്കെ പൊടികളൊക്കെ ഒന്ന് വണ്ടി കിട്ടട്ടെ ഇനി അതിലേക്ക് ഞാൻ 1 തക്കാളി ചെറുതായി എണ്ണൂടി ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ചെറുതായി ഒന്ന് വാടി കിട്ടട്ടെ പിന്നെ തക്കാളിയൊക്കെ നമുക്കൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുകയാണ് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കീമ ഇട്ട് കൊടുക്കാം ഞാൻ ചിക്കൻ്റെ കീമയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വിധത്തിൽ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഒരു 5 മിനിറ്റോളം നമുക്ക് ഈ ചെറിയ പാനിൽ ഒന്ന് കിടന്ന് വെന്ത് കിട്ടട്ടെ നമ്മുടെ കീമയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചെറു തീയിലൊന്ന് കിടന്നൊന്ന് വെന്ത് കിട്ടട്ടെ നമ്മുടെ കീമയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് മുട്ടയൊക്കെ നല്ല യോജിച്ച് കിട്ടിയിട്ടുണ്ട് അല്പം കസ്തൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവിച്ച് വെച്ച മക്രോണി ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം എനിക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി കീമ പാസ്ത റെഡി ആയിരിക്കുകയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കീമ മക്രോണി പാസ്ത റെഡി ആയിരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്ക് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനോ തൊട്ടുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ഫ്രണ്ട്സ് ബൈ